നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൽ ഇന്ന് പോർച്ചുഗൽ കളിക്കാനിറങ്ങുന്നു. എതിരാളികൾ ചെക്ക് റിപ്പബ്ലിക് ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:15 ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത്. 190-ാമത്തെ അന്താരാഷ്ട്ര മത്സരം കളിക്കാൻ ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ, അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം CR7 ഇന്നും അദ്ദേഹത്തിൽ നിന്ന് ഗോളുകൾ പ്രതീക്ഷിക്കുന്നു ആരാധകർ. നമുക്ക് ഇപ്പോൾ ഗ്രൂപ്പിലുള്ള സ്റ്റാൻഡിങ്സ് ഒന്ന് എടുത്തു നോക്കണം. ആദ്യം ലീഗ് എയിലെ ഗ്രൂപ്പ് രണ്ടിലാണ് പോർച്ചുഗൽ ഉള്ളത്. പോർച്ചുഗൽ പക്ഷേ ഗ്രൂപ്പിൽ ഒന്നാമതല്ല. അതുകൊണ്ട് തന്നെ ഈ മാച്ചും അതിനുശേഷം മാച്ചിൻ്റെ ആറിൽ വരുന്ന സ്പെയിനെതിരെയുള്ള കളിയും അതിനിർണായകമാണ് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം. നിലവിൽ ലീഗ് എയുടെ ഗ്രൂപ്പ് രണ്ടിൽ സ്പെയിൻ 4 കളികളിൽ നിന്ന് 8 പോയിൻറ്റോടെ ഒന്നാമത്, 4 കളികളിൽ നിന്ന് 7 പോയിൻ്റുണ്ട് പോർച്ചുഗലിന്. 2 വിജയം 1 സമനില 1 പരാജയം, അങ്ങനെ 7 പോയിൻ്റാണ് ഇപ്പോൾ പോർച്ചുഗലിനുള്ളത്. രണ്ടാം സ്ഥാനത്താണ് അവർ ഗ്രൂപ്പിൽ. ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ചെക്ക് റിപ്പബ്ലിക്കിന് 4 കളികളിൽ നിന്ന് 4 പോയിൻറ്റ്, സ്വിറ്റ്സർലൻഡിന് 4 കളികളിൽ നിന്ന് 3 പോയിൻറ്റ്. ഇതാണ് ലീഗ് എയുടെ ഗ്രൂപ്പ് രണ്ടിലെ സ്റ്റാൻഡിങ്. എന്തായാലും ഇന്നത്തെ കളിയിൽ വിജയിക്കണം. അതിനുള്ള തന്ത്രങ്ങളുമായിട്ടായിരിക്കും ഫെർണാണ്ടോ സാന്റസിൻ്റെ ടീം കളിക്കളത്തിലേക്ക് വരിക. ജാവോ ഫെലിക്സ് ഈ മത്സരം കളിക്കുമോ എന്ന കാര്യത്തിൽ ചെറിയ സംശയങ്ങളുണ്ട്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം ഇൻഡിവിജ്വലി ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം റഫ സിൽവ വളരെ അപ്രതീക്ഷിതമായിട്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. പെപ്പയ്ക്കും റാഫേൽ ഗൊറീറക്കും പരിക്കിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏത് രൂപത്തിലുള്ള ഇലവനെയായിരിക്കും ഫെർണാണ്ടോ സാന്റസ് കളിക്കളത്തിലേക്ക് വിടുക, അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഗോൾ കീപ്പറായിട്ട് പട്രീസിയോ തന്നെ പ്രതീക്ഷിക്കുന്നു. മറ്റു താരങ്ങൾ ഡാലോട്ട്, റൂബൻ ഡയസ്, ഡാനിലോ പെരീര, ന്യൂനോ മെൻഡസ്, പിന്നെ നെവസ്, കാൾവലോ, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാർഡോ സിൽവ, റൊണാൾഡോ, അതുപോലെ റാഫേൽ ലിയാവോ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പോർച്ചുഗീസ് ഇലവൻ. എന്തായാലും മികച്ച പ്രകടനം നടത്തി പോർച്ചുഗൽ വിജയിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിപ്പാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.